ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ആൻഡ് ഇറ്റ്സ് മീ മാൽബ്രോ ഹിയർ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാറാണ് നമ്മൾ അൺലോക്ക് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം റെയർ ആയിട്ടുള്ളൊരു ഹൈപ്പർ കാറാണ് ഗൈസ് ഇന്ന് നമ്മൾ അൺലോക്ക് ചെയ്യാൻ പോകുന്നത്. ബട്ട് അതിന് മുന്നേ നമുക്ക് കുറച്ച് കിടിലം റേസസ് ജയിക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ റേസിന് വേണ്ടി ഇറക്കിയിരിക്കുന്ന വണ്ടിയും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഗൈസ്, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അറിയാവുന്നവരുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. അറിയാത്തവരാരും ഉണ്ടെന്ന് തോന്നണല്ലേ ഗൈസ്. അപ്പം മറക്കണ്ട, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. Let's go. ഇതാണ് നമ്മുടെ ഇന്നത്തെ റേസിന് ഇറക്കാൻ പോകുന്ന വണ്ടി. നമുക്ക് വണ്ടി പയ്യെ അങ്ങോട്ട് റിവേഴ്സ് ഇറക്കാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ഒരു ജെം ടെസ്റ്റ് ലൊക്കേഷനിലേക്കാണ് പോണേ. വണ്ടിയുടെ ആ ഒരു റിവർ ക്രോസ് ചെയ്യുന്നൊക്കെ നമുക്ക് ആദ്യമേ ടെസ്റ്റ് ചെയ്യണമല്ലോ, എന്നിട്ട് വേണം നമുക്ക് റേസിനൊക്കെ ഇറക്കാൻ വേണ്ടി. ജെം ടെസ്റ്റ് മാത്രമല്ല നമ്മുടെ ആ ഒരു ടോപ്പ് സ്പീഡ് ടെസ്റ്റും കൂടി. വണ്ടി പോകുന്നില്ല. ആ ഓ, വണ്ടി ഫുള്ളി കസ്റ്റം ചെയ്തിരിക്കണം ഗൈസ്. റേസിന് എന്താണേലും നമ്മൾ ജയിക്കും. ലെറ്റ്സ് ഗോ. സോ നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ റേസ് ജയിച്ചിട്ട് വേണം നമുക്ക് ആ ഒരു റെയർ കാർ ഒന്ന് അൺലോക്ക് ചെയ്യാൻ വേണ്ടി. ഗൈസ് ഈ വണ്ടി എന്ത് ലുക്കാണല്ലേ. ഓക്കെ, യെസ്. ആരെങ്കിലും പച്ച ഫാൻസ് ഉണ്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ? വണ്ടിക്ക് കുഴപ്പമില്ലാത്ത സ്പീഡൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം കൺട്രോളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഡൂക്കിലി വണ്ടി ആയിട്ട്, ഇത് ഡൂക്കിലി വണ്ടി അല്ല, എന്നാലും ഈ വണ്ടിയായിട്ടൊക്കെ ഹൈപ്പർ കാറോട്ടൊക്കെ റേസ് ചെയ്ത് പിടിച്ച് നീക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ബട്ട് എന്നാലും നമ്മൾ ശ്രമിച്ചിരിക്കും. അറിയാലോ ഏത്, ഞാൻ മാക്സിമം ഈ വണ്ടിയുടെ അകത്ത് കയറ്റാൻ പറ്റിയ എല്ലാ സ്വനയും ഈ വണ്ടിയുടെ അകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ഗൈസ് എൻ്റെ ഒരു ബലമായ സംശയം ഈ വണ്ടി ജയിക്കത്തില്ല, റിവറെ ക്രോസ് ചെയ്യത്തില്ലെന്നാണ്. വേറൊന്നുമല്ല, വണ്ടിക്ക് അത്യാവശ്യം ടോപ്പ് സ്പീഡൊന്നും ഇല്ല. ബട്ട് എന്നാലും നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് പ്രൊസീജിയർ എന്ന നിലക്ക് നമ്മൾ ജെം ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മുടെ ജെം ടെസ്റ്റ് ലൊക്കേഷൻ ഓൾമോസ്റ്റ് എത്തി കേട്ടോ. ആ ഇവിടെ തന്നെ, ഇതാണ് നമ്മുടെ എയർപോർട്ട് ഏരിയ. ഇവരാണ് നമ്മൾ യൂസ്വലി ഇടിക്കലേ. പുതിയ വണ്ടിയാണ്, പെയിൻ്റൊക്കെ ഇളകി കഴിഞ്ഞാൽ തേഞ്ഞ്. ഇവരാണ് നമ്മൾ യൂഷ്വലി ജെം ടെസ്റ്റൊക്കെ ചെയ്ത് വണ്ടി സെറ്റാക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളെ ജെം ടെസ്റ്റ് ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ശരിയാവുന്നില്ലല്ലോ ഡ്രിഫ്റ്റിംഗ് ഒക്കെ. ഓ, തറക്കതില്ലോട്ടോ, വണ്ടി അത്യാവശ്യം ഡ്രിഫ്റ്റബിളാണ്. ഞാൻ ഒരു മപ്പ് റൈഡർ തന്നെ കേട്ടോ, കൊള്ളാം. ഓക്കെ, അപ്പൊ നമ്മുടെ വണ്ടി റെഡി ആയിരിക്കണം. നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എഡിഷൻ ടൊയോട്ട, ഏത് മോഡലാണ് നിങ്ങൾ പറഞ്ഞു. ഓക്കെ, കമൺ, അത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളു. ലെറ്റ്സ് ഗോ. ഈ വണ്ടി കൊണ്ട് കുറച്ച് ബാക്കിലേക്ക്, ഗൈസ് ഇത്തിരി ബാക്കിൽ നിന്ന് എടുക്കാം, കാര്യം ഈ വണ്ടി ക്രോസ് ചെയ്യുമെന്ന് എനിക്ക് ഡൗട്ടാണ്. ഈ വണ്ടിക്ക് ഞാൻ ചെറിയൊരു പരിഗണന കൊടുക്കുവാണ്. ഓക്കെ, എല്ലാം വന്ന് വീണല്ലോ. 3, 2, 1 ഗോ. നൂറ്റി 180, അവിടെ ഒരു 400 എത്തണം, എന്നാലേ ക്രോസ് ചെയ്യുള്ളൂ. 300 എത്തിയില്ല ഇതുവരെ. യാ, മോസ്റ്റ് പ്രോബബ്ലി ആ വെള്ളത്തിന്റെ ഓൾമോസ്റ്റ് ഒരു ടച്ച് വരും. ടച്ച് വരിക്കാം ഇല്ലേ, ഇല്ലടാ, തെങ്ങും തൊപ്പില്. ടച്ച് ചെയ്തോ, ടച്ച് ചെയ്ത്. എൻ്റെ പ്രഡിക്ഷൻ ബലിച്ചിരിക്കണം, വെള്ളത്തിൽ മുട്ടിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ ഒരു റിവർ ആ ഒരു വണ്ടി ക്രോസ് ചെയ്തില്ല. ബട്ട് നമ്മൾ ഈ റേസ് ജയിച്ച് കഴിയുമ്പോൾ നമ്മുടെ വെനം ഇറങ്ങുമല്ലോ, വെനം F5. ആ ഒരു വണ്ടി അറിയാലോ ഗൈസ്, ലോകത്തിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് വണ്ടിയാണത്. എനിക്കൊന്ന് വേൾഡ്സ് അതന്നെ വേൾഡ്സ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് വണ്ടി അത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ ഫസ്റ്റ് റേസിംഗ് ലൊക്കേഷനിലേക്ക് നമ്മൾ പോകാം കേട്ടോ. അപ്പം മറക്കണ്ട, എല്ലാവരും ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. ലെറ്റ്സ് ഗോ. നിങ്ങളുടെ ഫേവറേറ്റ് വണ്ടി കമൻറ്റ് ചെയ്താൽ നമ്മളത് നെക്സ്റ്റ് ടൈം മാക്സിമം കൊണ്ടുവരാൻ നോക്കാം, അല്ലെങ്കിൽ അൺലോക്ക് ചെയ്യാൻ നോക്കാം. ചില വണ്ടിയൊക്കെ ഇത്തിരി പാടാണ് അൺലോക്കാൻ വേണ്ടി, ചില റേസൊക്കെ ജയിച്ചാൽ മാത്രമേ ചില വണ്ടികൾ ഇതുപോലെ അൺലോക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. സോ നമ്മൾ ഇന്ന് തൽക്കാലത്തേക്ക് അയ്യോ കാട്ടിലേക്കൊക്കെ വണ്ടി വെനം F5. യാ, ആ ഒരു സൂനിയാണ് നമ്മൾ അൺലോക്ക് ചെയ്യാൻ പോകുന്നത്. റേസ് ജയിച്ചാൽ, ഈ ഒരു റേസ് മാത്രം ജയിച്ചാൽ പോരാ, രണ്ട് മൂന്ന് റേസ് ജയിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റേസിംഗ് ലൊക്കേഷൻ. കമൺ, ലെറ്റ്സ് ഡു ഇറ്റ്. ഓക്കെ, നിസാൻ Z
305 എന്ന് തോന്നുന്നത്. കുഴപ്പമില്ല കേട്ടോ, പക്ഷെ നമ്മുടെ വണ്ടി ജയിക്കും. കമോൺ, ഓ ഫസ്റ്റ് തന്നെ ഞാനാണല്ലോ. അല്ല അല്ല അല്ല, വേറെ ഒരു തരണം. പടക്കക്കടയാണ് മച്ചാനെ നമ്മളാ. എടാ നമ്മുടെ പുറകെ തന്നെ കേട്ടോ അവന്മാര്. എന്റെ പുറകിൽ തന്നെ ഉണ്ടാവൻ. ഞാൻ ഒരു റൈഡറായിട്ട് സീൻ, ഈ റേസ് വലിയ സീനുള്ളതല്ല. നമ്മൾ കറക്റ്റായിട്ട് ഗിയർ ഷിഫ്റ്റൊക്കെ ചെയ്ത്. ഓ വണ്ടിക്ക് നല്ല കിട്ടില്ല ഹാൻഡിലിംഗ് കേട്ടോ, ഒന്നും പറയാനില്ല. ഒരു രക്ഷയില്ലാത്ത ഹാൻഡ്ലിംഗ്, ഒരു രക്ഷയില്ലാത്ത ലുക്ക്. ചെക്ക് പോയിന്റ് ആണോ ഫിനിഷ് ലൈൻ ആണോ? അയ്യോ ചെറുതായിട്ടൊന്ന് പാളി ചെയ്യാനെ, ബട്ട് നോ വറീസ്. അമ്മാരിപ്പ കേറും. തൊട്ട് പുറകിലുണ്ട് നമ്മുടെ. അയ്യോ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ എന്താ പിടിച്ചു നോക്കി, എന്താ സംഭവം? ഏ തൊട്ട് പുറകെ വരുന്നുണ്ട് കേട്ടോ. ഗൈസ് ഞാൻ എന്തോ പിടിച്ച് നിക്കിയ പേസുവിനെ മാറിപ്പോയി. ഓട്ടോ മാറി ആയി ശരി. ആ പോടെ എടാ, അത് കൊള്ളാം. പോസ് ചെയ്ത റൈസൺ ബാക്കിൽ എന്താണ് സംഭവിക്കണമെന്ന് അറിയാൻ പറ്റും. ഓക്കെ പണി പാളി, എൻ്റെ സ്റ്റിയറിംഗ് വീൽ ഉരു പോന്നിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. യാതൊരു പ്രശ്നമില്ല, ഞാൻ ഏറ്റ് ഈ റേസ് നമ്മുടെ കയ്യിൽ ഭദ്രം. ഇന്ന് വേണം FI അൺലോക്ക് ചെയ്ത. അയ്യോ ഇവിടെ ചതിക്കല്ലേ മച്ചാനെ. ഗൈസ് ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ കൊളമാക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഡ്രിഫ്റ്റ് ചെയ്യാല്ലേ, ഞാനെന്താ ഡ്രിഫ്റ്റ് ചെയ്യാത്തേ? വെറുതെ ഡ്രിഫ്റ്റ് ചെയ്ത് നമ്മുടെ കൈ ഇരിക്കുന്ന റേസ് കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പിന്നെ. ചെക്ക് പോയിന്റ് ഇതിന് അന്ത്യമില്ലേ? എന്റെ തൊട്ട് പുറകിലുണ്ട് ഗൈസ്. ഈസി, ഈ റേസ് അത്യാവശ്യം ഈസി ആയി പോയി. എന്ത് ചെയ്യാനാ, നമ്മളൊക്കെ ഒരു മിസ്റ്റേക്ക് നമ്മൾ പറ്റിയില്ല. കഴിവുള്ള ഡ്രൈവർ തന്നെ, ഞാൻ മപ്പ് റൈഡർ ആയിരുന്നു, ഒന്നും പറയാം. റൈസ് ഗൈസ്, ഇനി നമ്മുടെ നെക്സ്റ്റ് റൈസ് ആദ്യം താമസിക്കാനുണ്ടാവും. ബട്ട് അതിന് മുന്നേ നമ്മൾ നമ്മുടെ ഒരു പുതിയൊരു വീട് അൺലോക്ക് ചെയ്യാൻ പോകണം. ഈ ഒരു ഏരിയയിൽ ചെറിയൊരു വീട് നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു, അത് നമ്മൾ വാങ്ങിച്ചിട്ടില്ല എത്ര നാളായിട്ടും. അതൊന്ന് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിൽ കടക്കാം. ഏത്? ഓ നോക്കിയ സീൻ. എടാ ഇതുപോലത്തെ ഒരു വണ്ടി എന്താണല്ലോ എടുക്കണം ഗൈസ്. എന്നിട്ട് നമ്മുടെ കേരളത്തിലിട്ട് ഓടിക്കാൻ പറ്റത്തില്ലല്ലോ, ഞാൻ വല്ല രാജ്യം മാറാൻ പോകണം. അതായിരിക്കും നമുക്ക് നല്ലത്. ഓക്കെ നമ്മുടെ വീടിൻ്റെ ലൊക്കേഷൻ എത്തിയോട്ടെ. ഇവിടെ എവിടെയാ നമുക്കൊരു വീട് പർച്ചേസ് ചെയ്യണം കേട്ടോ ഗൈസ്. ആ എടാ ഇത് വണ്ടി എന്താ ഇങ്ങോട്ട് പോകുന്നത്? ഇത് വീടാണോ കാടാണോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഇവിടെ എവിടെയാണ് ഗൈസ്, അത് കണ്ടുപിടിക്കണം നമ്മൾ. ഈ ഒരു ഏരിയയിൽ എവിടെയാണ് വീടെവിടെ മക്കളെ, വീടെവിടെ? ഇവിടെ ഉമ്മ ഒളിപ്പിച്ച് എന്ത് വെച്ചിരിക്കുക കേട്ടോ വീട്. ഇനി ഇതാണോ ആ വീട്? എടാ ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട വീട്. എനിക്കിത് മതി, എനിക്ക് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട, എനിക്ക് ഈ വീട് മതി. ഇവിടെ നല്ല ശാന്തസുന്ദരമായ വീട് അല്ലേ മോലെ. ഇതിൻ്റെ എവിടെയാണ് നടക്ക് വീട് കിടക്കുന്നത്? ഗൈസ് വീട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നവന്മാരെ.
ഈ കാട്ടിൽ ഞാൻ വീട് എവിടെ കണ്ടുപിടിക്കും? വേർ ഇസ് ദ വീട് മാൻ? ഞാൻ ഒരു വീട് എന്ന് വെച്ചാൽ മറ്റേ വീടാണോ? ഇതുവരെ നമുക്ക് ആ വീട് കണ്ടു കിട്ടിയിട്ടില്ല ഗൈസ്. ഓ വെള്ളച്ചാട്ടം. ഓ ഇത് കൊള്ളാം കേട്ടോ, ഈ ലൊക്കേഷനൊക്കെ ഇഷ്ടപ്പെട്ട് നല്ല കെടില ലൊക്കേഷൻ. പക്ഷെ വീടെവിടെ? ഈ റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോ മേ ബി കാണാൻ പറ്റുമായിരിക്കാം. അപ്പൊ ഇതല്ല വീട് കേട്ടോ, നേരത്തെ വന്ന ലൊക്കേഷൻ തന്നെ ഉള്ളത്. ഇമാര് ചതിയാ കേട്ടോ, വൻ ചതി. ഇനി ഇതാണോ ഇവിടെ തടുത്തല്ലോ? ഇത് ഇവിടെ കയറ്റി പാർക്ക് ചെയ്യാലോ, ഇവിടെ കയറ്റി പാർക്ക് ചെയ്താൽ നമുക്ക് ഇട്ട് കിട്ടും കേസ്. കാട്ടിലെ വീട് നമുക്ക് കാണാൻ പോലും കിട്ടുന്നില്ല കേസ്. ഇത്തിരി പാടായിരുന്നു ഇവിടെ കിട്ടാൻ. ഞാൻ വിചാരിച്ചു ഇത്ര ഈസി ആയിട്ട് കണ്ടെത്താന്ന്, ബട്ട് ഇവിടെ ഒന്നും കാണുന്ന പോലും ഇല്ല മച്ചാനെ. ഓ വണ്ടി പക്ക ഡ്രിഫ്റ്റ് ചെയ്യാൻ, ഭയങ്കര കൺട്രോളാ വണ്ടി. അതോ ഞാൻ സ്കിൽഡ് ആയിട്ടാണോന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്താണേലും സംഭവം കൊള്ളാം. ഇവിടെ അടുത്ത് വേറെ ഉണ്ട് ഗൈസ്, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. പിടിച്ചു, അതെങ്ങനെ കറക്റ്റ്? അതമ്മര് ഡിസൈൻ ചെയ്തിരിക്കണം അങ്ങനെയാണ് തോന്നുന്നു ഗൈസ്. ഫൈനലി നമ്മൾ ഏതോ ഒരു വീട് കണ്ടെത്തി. ഇത് വീടാണോ ബാണൗസ് ആണോ എനിക്കറിയത്തില്ല. ബാണൗസ് ഡിസ്കവർ ചെയ്യാൻ തുടങ്ങാം. വെറുതെ അല്ല, ഇതിനകത്ത് വേറെ വല്ല വണ്ടി ഉണ്ടാവും മിക്കവാറും. ഓ തൊട്ടടുത്തൊരു ഏത് വണ്ടി? അയ്യേ ഡോജ് ഡാർട്ട്, പുതിയ വണ്ടി കിട്ടി കേട്ടോ നമുക്ക്. ഡോജ് ഡാർട്ട് എന്നൊക്കെ പറഞ്ഞത് എന്താണല്ലോ, നമ്മള് വീട് ചെയ്ത് ഗാരേജ് ഉണ്ടാക്കാറുണ്ട്, അത് മതി. ഇതുപോലത്തെ ഒരു ഗാരേജ് ആണ് അവിടെ മിസ്സായത് നമ്മള്. സംഭവം ഇപ്പോഴല്ലേ മനസ്സിലായത്. ഇത് ഏതാണോ വഴി, ആ ഇവിടെ കൂടി പോവാം. ഇവിടുത്തെ വല്ലാ പൈനാപ്പിൾ തോട്ടവും ഞാൻ ഇടിച്ചിടും. അത് വീടല്ലായിരുന്നു, അത് ബാണോസ് ഫൈൻഡ് ആയിരുന്നു. വീട് വേറെ ലൊക്കേഷനിലും മര്യാദ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ വീടൊന്ന് പോയി പർച്ചേസ് ചെയ്തേക്കാം. അധികം ദൂരം ഒന്നുമില്ലേ, ഒരു ഒരു മിനിറ്റുള്ളിൽ നമ്മൾ എത്തുന്നതാണ്. 1:60 വരെ എണ്ണുമ്പോൾ നമ്മൾ ആ വീട് പർച്ചേസ് ചെയ്ത് അവിടെ ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്നതാണ്. നേരെ ആ വണ്ടി, ഇതെന്ത് വണ്ടിയാണിത്? ഏ ഈ സ്ഥലം കൊള്ളാം, ഇത് ആരും എന്തോ പണി ചെയ്തിട്ടുണ്ട്. ഞാൻ മര്യാദക്ക് പോകണമല്ലോ, ഇന്നും തൂറ്റി. ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ വീട്. വീടും പുരയിടവും വിൽപ്പനയ്ക്ക്. ഓടാ ഇത് കൊള്ളടാ, മരുഭൂമി നടക്കൊരു കിട്ടില്ല വീട് കേട്ടോ. ചെറിയ വീടല്ലേ, ഒരു അറബിക് ടച്ചുള്ള ഒരു വീട്. അറബിക് ആണോ ഇത്? ആണെന്ന് തോന്നുന്നു അറബിക് ടച്ചുള്ള വീട്. സീൻ ഗൈസ് സീൻ. ഡാമ്പോ എന്തായാലും ഈ വീട് നമുക്ക് പർച്ചേസ് ചെയ്യാം. വണ്ടി പാർക്കാനുള്ള സ്ഥലമുണ്ട്. പർച്ചേസിങ് ഇവിടെയാണ്, അകത്തോട്ട് കയറാനുള്ള പെർമിഷൻ ഇല്ല. ലെറ്റ്സ് ഗോ. ഇവിടെയുള്ള എല്ലാ വീടും ഞാൻ പർച്ചേസ് ചെയ്ത് തീർക്കാം. ഓക്കെ ആഫ്രിക്കൻ അമ്മായി, നമ്മുടെ ഡ്രൈവർ ആഫ്രിക്കൻ അമ്മായി കേട്ടോ. ഒരു വെസ്റ്റേൺ മൂവി പോലെ കിടിലോ ലൊക്കേഷൻ. അപ്പം നെക്സ്റ്റ് റേസിനുള്ള സമയമായിരിക്കാണ്, നമ്മുടെ ഫൈനൽ റേസ് ആയിരിക്കാം ഇത്. നമുക്ക് നോക്കാം, ഈ റേസ് ജയിക്കുമെങ്കിൽ ഇത് ഫൈനൽ റേസ് ആവാം. ഈ റേസ് ചോദിച്ചാൽ നമ്മുടെ ഫെനം ചെ ഫെനോന്ന് വെനം F5 നമ്മൾ അൺലോക്ക് ചെയ്യുന്നതാണ്. സോ ഫാർ നമ്മൾ ഫോഴ്സ ഹൊറൈസന്റെ ഒരുപാട് എപ്പിസോഡ് ഇട്ടിട്ടുണ്ട്. നമുക്ക് എനിക്കൊന്നും ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും, ഓൾമോസ്റ്റ് അല്ല അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള വണ്ടികളൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് കൊണ്ടുവരുന്നുണ്ട് ഗൈസ്. സോ എനിവേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറ നമുക്കത് കൊണ്ടുവരുന്നതാണ്. സോ നമ്മുടെ റേസിൻ്റെ ലൊക്കേഷൻ ഗ്രാൻഡ് പണ്ടാനോ സ്പ്രിന്റ്. എന്ത് പണ്ടാരങ്കിലോ ആവട്ടെ, കമൺ വി വിൽ വിൻ ദിസ് ഗൈസ്. നല്ല മഴയുള്ള റേസാണ്. അവന്മാർ പണി തന്നടേ, വേറെ വണ്ടി എടുത്താൽ മതിയായിരുന്നു. ഇവിടെ വണ്ടിയൊക്കെ കയറി പോകുന്നത്, നമ്മുടെ വണ്ടി സ്പീഡില്ല മഴയത്ത്. എല്ലാ വണ്ടിയും ലെഫ്റ്റ് റൈറ്റ്, എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല കേട്ടോ.
ഞാനൊരു സ്കിൽഡ് ഡ്രൈവർ ആയതുകൊണ്ട് മേ ബി റേസ് ജയിക്കുമായിരിക്കാം. എല്ലാവരും കൈയടിച്ചാ പറ്റുള്ളൂ കേട്ടോ, റേസ് ജയിച്ചു ഞാൻ. ഇത്തിരി പാടാണ് അങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. അവന്മാരെ വേറെന്തോ സുന ഇരിക്കുന്നെ. ഓ ഞാനെത്തി ഫസ്റ്റ് വളവില്. നമ്മൾ പയ്യെ പോയാ മതി. അവന്റെ വണ്ടി അവനെ ആ കൊക്കയിലേക്ക് തള്ളിട. ചാൻസ് കിട്ടട്ടെ ഗൈസ്, ചാൻസ് കിട്ടട്ടെ. മൂത്തെ നമ്മള് കൊറേ കണ്ടതാണ്. അല്ല പിന്നെ ലാസ്റ്റ് മൊമെന്റിൽ പണിയിട്ടത് എനിക്ക് അറിയില്ല കേട്ടോ, കാരണം ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് പോകുന്നത് നമ്മളെ വണ്ടി. ആവശ്യത്തിന് ഹാൻഡ്ലിങ്, ആവശ്യത്തിന് എല്ലാം വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. മഴയത്തും കുഴപ്പമില്ല, നല്ല രീതിയിൽ പെർഫോം ചെയ്യേണ്ട വേണ്ടി. ഞാൻ പറയാം ഗൈസ്, ഞാൻ വെറും മിടുക്കനാണ്, എനിക്കൊന്നും പറയാനില്ല. ലെറ്റ്സ് ഗോ. നമ്മുടെ ഈ പഞ്ചായത്തിലെ അവന്മാരില്ലേ കേട്ടോ. വളവ് വന്ന സ്ലോ ചെയ്തില്ലെങ്കിൽ പണി പാളും. ലെറ്റ്സ് ഗോ. ഈസി പൂശി. എനിക്ക് നമ്മൾ തൊട്ട് പുറകിലുണ്ടെന്ന് തോന്നുന്നു. യെസ് ഫൈനലി. ഇതല്ലേ ചെക്ക് പോയിന്റ്? എടാ ഇനിയുണ്ടോ? ഗൈസ് ഇനി ഒരു അരമണിക്കൂറും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. ചെറുതായിട്ട് വണ്ടിക്കൊരു ചാഞ്ചാട്ടം. അതും അവസാന നിമിഷം. ഗപ്പടെ മച്ചാനെ, ഗപ്പടെ. യെസ് ഹിയർ വി ഗോ. ലെറ്റ്സ് ഗോ. ഈസി ഈസി. എനിക്ക് വൈ അത് കാശ്. ഈ റൈസ് ഇത്തിരി പാടായിരുന്നു, ലേശം പാടായിരുന്നു. നമ്മുടെ ഹെനസി വെനം 5 അൺലോക്ക് ചെയ്യാനുള്ള ടൈം ആയിരിക്കാണ്. പണിപ്പാള് മച്ചാനെ, ഹെനസി വെനത്തിന് 3000 രൂപ കൊടുക്കണോന്ന്. എടേ നമ്മൾ എന്തിനാണ് പിന്നെ റേസ് ചെയ്തേ? യെസ് വെനം കിട്ടത്തില്ല കേട്ടോ. വെനം വെനം നമുക്ക് പിന്നീട് ഇറക്കാം. വെനത്തിന് അത്യാവശ്യം എക്സ്പെൻസ് ആണുള്ള കാര്യം എനിക്കറിഞ്ഞില്ലായിരുന്നു. ഗൈസ് ഹെനസി വെനം F5 ചതിച്ചിരിക്കുകയാണ്. നമുക്കിപ്പോൾ മസ്റ്റാട്ടിനെ കൊണ്ടാട്ടാം. ഞാൻ പറഞ്ഞ ഒരു റയർ കാർ ഉണ്ടാക്കിയെന്നാണ്. സോ നമ്മൾ റയർ കാറ് മസ്റ്റാട്ടിയാണ് ഗൈസ്. MC12 എന്ന് പറഞ്ഞൊരു കിഡ്ലൻ വണ്ടിയാണ് ഗൈസ് നമ്മൾ അൺലോക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഈ വണ്ടി ഭയങ്കര റയർ ആവട്ടോ, അത്യാവശ്യം നല്ല റയർ ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. കിഡ്ലൻ വണ്ടിയാണ്, നമുക്കിത് അൺലോക്ക് ചെയ്യാം ഗൈസ്. ഇപ്പോൾ നമ്മുടെ മസറാട്ടി അൺലോക്ക് ചെയ്യാൻ പോകട്ടോ. ഇതാണ് നമ്മുടെ റയർ മസറാട്ടി. മസറാട്ടി എന്താട്ടിയാണെങ്കിലും ഇതാണ് നമ്മുടെ ഇന്നത്തെ വണ്ടി. ഏത് പക്ഷേ വണ്ടി കൊള്ളാം, വണ്ടി നല്ല വണ്ടിയാണ് ഗൈസ്, ഭയങ്കര റയറാണ്. നമുക്ക് നമ്മുടെ വിളിക്കുക 2 lakh 2 million പൈസ, നമുക്കൊരു പ്രശ്നമല്ല ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഫൈനലി നമ്മുടെ മസറാട്ടി ഇറക്കിയിരിക്കുകയാണ്. മസറാട്ടി MC12 ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൺ ഓഫ് ദ റയറസ്റ്റ് വണ്ടി തന്നെ കേട്ടോ ഈ വണ്ടി. നമ്മുടെ വെനം കിട്ടിയില്ല ഗൈസ്, ബട്ട് ഇത് ഇത്തിരി പഴയതാണെങ്കിലും വണ്ടി കിടിലം പെർഫോമൻസ് എന്താണെന്ന് തോന്നുന്നത്. എനിവേ നമുക്ക് നമ്മുടെ ആ ഒരു ബ്രിഡ്ജ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വണ്ടി പറക്കും, ബട്ട് അതിന് മുന്നേ നമുക്ക് ഹൈവേ വഴി കേട്ടോ നമ്മൾ ഈ പ്രാവശ്യം പോകുന്നത്. നമ്മൾ ഹൈവേ വഴി ബ്രിഡ്ജിലേക്ക് പോകാൻ പോകണം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പ് സ്പീഡ് നമുക്ക് അതിൻ്റെ ടെസ്റ്റ് ചെയ്യാനും പറ്റുന്നതാണ്. സോ ലെറ്റ്സ് ഗോ. ഞെട്ടം തയ്യാറാ ഗൈസ്. അവനോട് ഇൻറ്റീരിയറൊക്കെ കാണിച്ചില്ലല്ലോ ഞാൻ, അവനോട് ഇൻറ്റീരിയറൊക്കെ നോക്കിയേ. ഏയ് അത്യാവശ്യം നല്ല വില കൂടിയ വണ്ടിയാണ് കേട്ടോ നമ്മുടെ എൻസോ ഫെറാറി. ഛേ അയ്യോ, ഇടിക്കല് ഇടിക്കല്. വില കൂടിയ വണ്ടിയാണ് ചേട്ടാ. ചേട്ടൻ്റെ കുടുംബം പോലത്തെ ഒരു 10-15 കുടുംബം വിൽക്കേണ്ടി വരും. എനിക്കുന്ന അതിന് $10 million ആണ് ഈ വണ്ടി. എടാ ആ വണ്ടിമാരൊക്കെ കൊണ്ട് ഇടിക്കും ഗൈസ് എന്നാണ് ഗൂഗിള് പറഞ്ഞത്. സോ ഓഹോ നോക്കിയേ, ഹാൻഡ്ലിംഗ് ആണ് നമുക്ക് അറിയേണ്ടത്. എൻ്റെ മൊന്നെ, എടി ഇതിന് ഇത്ര സ്പീഡ് ഉണ്ടെങ്കിൽ നമ്മുടെ വെനത്തിന് എത്ര സ്പീഡ് ഉണ്ടാവും?
കൊള്ള കേട്ടോ, അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട് ഗൈസ്. അപ്പൊ അടുത്ത ദിവസം നമ്മൾ റേസ് ചെയ്യാൻ വേണ്ടി ഈ വണ്ടി ഉപയോഗിച്ചാലോ? ഏത്, നമുക്ക് കുറച്ച് വണ്ടികളൊക്കെ അൺലോക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, ഹൈവേ എത്തിരിക്കുക കേട്ടോ. ഇനി അങ്ങോട്ട് നമുക്ക് എന്റെ പോന്റെ ആളെയാ, ഈ വണ്ടിക്ക് എത്ര ഗിയർ ഉണ്ടെന്ന് അറിയത്തില്ല. എന്താണേലും നമുക്ക് ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാൻ പോണം. നമ്മ ഏഴാമത്തെ ഗിയറിലാണ് കേട്ടോ നമ്മൾ ഇരിക്കുന്നത്. 370, 400 ഹിറ്റ് ചെയ്തില്ലെന്ന് തോന്നല്ലേ ഗൈസ്. അവിടുത്തെ ആ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യണമെങ്കിൽ 400 ഹിറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം, ഈ വണ്ടി കൊണ്ട് നോക്കാം എന്താണെന്ന് അറിയത്തില്ല. ഇതിപ്പോ ഒരു ഒട്ടും സമയം എടുക്കത്തില്ല കേട്ടോ, അവിടെ എത്താൻ വേണ്ടി വലിയ പാടൊന്നുമില്ല. ഓ, ഈ ഗിയർ മാറ്റാൻ ഉണ്ടല്ലേ, പക്ഷെ ഗിയർ മാറ്റിയിട്ട് കാര്യമുണ്ടോ? പക്ഷെ ആ ഗിയറിനുള്ള സ്പീഡ് എത്തിയിട്ടില്ല, അതാണ് ഞാൻ ഗിയർ മാറ്റാനത് ഉണ്ടോ. 7th ഗിയറിൽ ടോപ്പ് സ്പീഡ് എത്തിയില്ല, പിന്നെ എങ്ങനെയാണ് 8th ഗിയർ ഇടുക? അത് ശരി, അമ്മരത് കളിക്കുന്ന ഏതാണ് വണ്ടി ഉണ്ടാക്കിയ. 400 ഹിറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെ കൊള്ളായിരുന്നു. ഓ ഷിറ്റ്, സ്ഥലം മാറിപ്പോയി ഗൈസ്. നമ്മൾ റോങ് സൈഡിൽ പോയാൽ പോലും നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തുന്നതാണ്. നല്ല കിടില കൺട്രോള് റോട്ടില്, ഒരു റേസ് കാർ ഓടിക്കുന്ന ഫീൽ ഉണ്ട് കേട്ടോ. ഇത് ഐ മീൻ റേസ് കാർ, ഐ മീൻ ആ ഒരു റിയൽ ലൈഫിൽ അങ്ങനെ ഓടിക്കുന്ന ഒരു ഫീൽ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഗൈസ്. ഒരു എഫ് വൺ കാർ, അതേ ഒരു അത് സൗണ്ടും കാര്യങ്ങളൊക്കെ. വണ്ടിക്ക് ഓഫ് റോഡ് നോക്കണ്ട, വണ്ടി പോകത്തേ ഇല്ല. Come on! എന്ത് ഈസിയാടാ 300 കയറുന്നേ. ഇതിനൊക്കെ മൈലേജ് എത്ര ഉണ്ടാവും തോ. ഓക്കേ, ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മുടെ മസറാട്ടി MC12 ജെം ടെസ്റ്റ് ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ വണ്ടി അത്യാവശ്യം നല്ല റെയർ ആയിട്ടുള്ളൊരു വണ്ടി കേട്ടോ. കമോൺ, ലെറ്റ്സ് ഗോ. ഞാൻ ക്രോം ഫിനിഷൊക്കെ അടിച്ച് വണ്ടി കുട്ടപ്പനാക്കിയിരിക്കുകയാണ്. കണ്ടോ, ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് മസറാട്ടി. എന്തരാട്ടി? മസറാട്ടി. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു വണ്ടി ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമെന്ന് ഡൗട്ടാണ്. ബട്ട് ഡ്രൈവർക്ക് ഒരു കിടലൻ ഡ്രൈവർ ആയതുകൊണ്ട് ഓ നമ്മൾ ഇതുണ്ടല്ലോ, ലോഞ്ച് കൺട്രോളുണ്ടോ, പിന്നെ എന്തിനാ ഇങ്ങനെ ഇട്ട് പഠിക്കുന്നത്. കം ഓൺ, അവിടെ എത്തുമ്പോ എന്താണേലും മാക്സിമം സ്പീഡ് ഹിറ്റ് ചെയ്തിരിക്കും. മാക്സിമം സ്പീഡ് 7th ഗിയറിലെ 300 എത്തത്തില്ലോ. ആ കൊള്ള, ഈ വണ്ടി എന്തോ ചാഞ്ചാട്ടം. അങ്ങനെ മസറാട്ടി വെള്ളത്തിലിട്ടാട്ടി. എന്തരാട്ടി, കൊള്ള ഗൈസ്, എത്തിയില്ല. ഞാൻ പറഞ്ഞല്ലേ വണ്ടിക്ക് എന്തോ ഒരു പ്രശ്നം ഞാൻ കാണുന്നു. വിചാരിച്ച പോലെ വന്നില്ലല്ലോ മച്ചനാ, പക്ഷെ വണ്ടി കൊള്ളാം അങ്ങോട്ട്. വണ്ടി എനിക്കൊന്ന് വണ്ടിയുടെ ഗൈസ്, വണ്ടിയുടെ ആ ഒരു സൈസ് നോക്കി, ആ ഒരു ഷേപ്പ്. ആ പാലത്തിന് പറ്റാത്ത പാല, പറ്റാത്തതിന് പറ്റാത്ത കൊണ്ടാണെന്ന് തോന്നുന്നു. മീൻസ് അടി തട്ടിയോണ്ട് എന്തോ ഒരു ആ ഒരു മൊമെന്റും കിട്ടിയില്ല, അതാണ് പറ്റിയത്. അത് വേറൊന്നുമല്ല, അത് അടി തട്ടിയോണ്ടാണ്, വേറൊന്നുമല്ല. ഒരു ചാൻസും കൂടി ഈ വണ്ടി കൊടുക്കാം ഗൈസ്. അതെന്തോ പറ്റിയതാണ്, അതെനിക്ക് എനിക്ക് ഡാത്ത് കുറച്ചെങ്കിലുമൊക്കെ പോകേണ്ടതാണ് വണ്ടി അല്ലേ. വണ്ടി അങ്ങനെ ചതിക്കേണ്ടതല്ല. കറക്റ്റ് ഗിയർ ഷിഫ്റ്റിങ് അല്ലെങ്കിൽ ചിലപ്പോ ഇതിപ്പോ കറക്റ്റാന്ന് തോന്നുന്നു.
പെട്ടെന്നായിക്കോട്ടെ. ഓൾമോസ്റ്റ് സെയിം ആണോ? അതെ 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 അതെ. അപ്പൊ നമ്മുടെ മസറാട്ടി വെള്ളത്തിലിട്ടാട്ടാം, അതേ നടക്കുള്ളൂ ഇനി. അപ്പൊ മസറാട്ടി ഫെയിൽ ആയിരിക്കണോ നമ്മുടെ ഇത്? ഞാൻ വിചാരിച്ച ഈ സംഭവം കേറുമെന്ന്. അപ്പൊ 370 എത്തിയപ്പോ ഇവിടെ എത്തി. ഒരു 400 ക്രോസ് ചെയ്താൽ മാത്രമേ ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ഒരു റിവർ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എനിവേ, നമുക്ക് വണ്ടി അവിടെ കൊണ്ട് ഒതുക്കാം. ഓക്കെ, വണ്ടി ലുക്ക് വെച്ച് നോക്കുമ്പോ എന്റെ പൊന്നാളിയാ, ഒരു രക്ഷയില്ല. ഒരു F1 കാർ ഓടിക്കുന്ന, മീൻസ് F1 കാറിന്റെ സൗണ്ട് ഇട്ടില്ലേ, സെയിം സൗണ്ട്. എനിവേ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ മസറാട്ടി കൊണ്ട് ഒരു റേസ് നടത്താം, എന്നിട്ട് നമുക്ക് വേറെ കിട്ടില്ല റയർ കാർസ് ഒക്കെ അൺലോക്ക് ചെയ്യുന്നതാണ്. ഗൈസ്, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ഈ മസറാട്ടി കൊണ്ടുവന്ന് നമുക്ക് ചെറിയ റേസ് ഒക്കെ നടത്തുന്നതാണ്. എനിക്ക് ഉറപ്പുണ്ട് ആ റേസ് എല്ലാം നമ്മൾ ജയിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. എനിക്കറിയത്തില്ല അവന്മാർ എന്താണ് വെയിറ്റ് ചെയ്യുക, നമുക്ക് വേണ്ടി വെയിച്ചിരിക്കണമെന്നൊന്നും അറിയത്തില്ല. ഇനി അങ്ങോട്ട് മലയുടെ മേളിലൊക്കെ റേസ് ഒക്കെ ഉണ്ടേ, അപ്പോൾ അതിന് ഈ കാറൊക്കെ പറ്റുമോന്ന് അറിയത്തില്ല. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. നെക്സ്റ്റ് ഏത് കാർ നമുക്ക് അൺലോക്ക് ചെയ്യണം നിങ്ങൾ പറ, നമ്മളത് അൺലോക്ക് ചെയ്തിരിക്കും. അപ്പോൾ ഡു ലൈക്ക്, ഡു സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കാണാം.